ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും നമുക്ക് രാവിലെ വീട്ടിൽ വിളക്ക് വെക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അധിക വീട്ടിലും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു ഒരു 7:30 വരെയൊക്കെ വിളക്ക് വെക്കും കേട്ടോ. അതിനുശേഷമാണെങ്കിൽ വിളക്ക് പിന്നെ അണക്കും. അപ്പോൾ നമുക്ക് തൊഴാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം മഴയുള്ളൊരു ദിവസമായിരുന്നു. എന്ന് മഴ എന്ന് പറഞ്ഞാൽ പ്രകൃതിയായിട്ട് പെയ്യുന്നില്ല, പക്ഷെ രാത്രി നന്നായിട്ട് മഴയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു ചായ ഓടിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രഷ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാനങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ചായ ഓടിച്ചു. ചായ എനിക്ക് മസ്റ്റാണ് രാവിലെ. ഇനിയിപ്പോൾ ഞാൻ എഴുന്നേക്കാൻ 9 വരെയായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ചായ കുടിക്കും, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതായത് വെറുതെ ചായ കുടിക്കുന്നതിനൊരു പ്രത്യേക സുഖമാണ്. ഞാനൊരു ചായ പിന്നെ പറഞ്ഞിട്ടുണ്ട്, അഡിക്റ്റഡാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബെഡ്റൂമിലേക്ക് പോയിട്ട് നമ്മുടെ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിരുന്നത്. ചില സമയത്ത് എഴുന്നേക്കുമ്പോൾ തന്നെ ഇടും. ഏറ്റവും ബെസ്റ്റ് നമ്മളെപ്പോഴാണ് എഴുന്നേക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മളിത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു എഴുന്നേക്കുമ്പോൾ ഒരു തലവേദന പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചായയോ അതൊക്കെ കുടിച്ച് നമ്മളൊന്ന് റിലാക്സ് ആയ ശേഷം വന്നിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാറുള്ളത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന വിരി വിരിക്കും, പില്ലോ എടുത്ത് വയ്ക്കും, അതേപോലെ തന്നെ നമ്മുടെ പൊതച്ചിട്ടുണ്ടെങ്കിൽ ആ പൊതപ്പം മടക്കി വയ്ക്കും, പിന്നെ കർട്ടൻസൊക്കെ മാറ്റും. അത്തരം പരിപാടികളാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഇപ്പോൾ ഇന്നലെ മോൻ അച്ഛൻ്റെയും അമ്മേനെ കൂടെ കിടന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ബെഡ് വിരിക്കാൻ പറ്റി, അല്ലെങ്കിൽ മോനും കൂടെ എഴുന്നേറ്റിട്ട് വേണം നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിതൊക്കെ മാറ്റി. പിന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് പോയി നോക്കി. അപ്പോൾ സെയിം സിറ്റുവേഷൻ തന്നെയാണ്, ഇങ്ങനെ ചാറ്റി ചാറ്റി പെയ്യുന്ന മഴയില്ലേ, ആ മഴ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്, അപ്പോൾ എല്ലാം ഞാൻ വീഡിയോ അങ്ങനെ എടുക്കുന്നില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് അതൊന്നും ഞാൻ മനഃപൂർവ്വം എടുക്കാത്തതല്ല. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾക്കിത് ചെയ്തിട്ട് ശീലമില്ലല്ലോ, ഇടയന്മേ ലൈഫ് ഒന്ന്. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പകുതി ആകുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അയ്യോ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല, ഇങ്ങനൊരു സംഭവം ചെയ്യുന്നുണ്ടല്ലോ എന്ന്. പിന്നെ പകുതിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നൊരു സുഖമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ മോനെ എഴുന്നേക്കുന്നതോ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതോ അവനെ കുളിപ്പിക്കുന്നതോ ഒന്നും തന്നെ വീഡിയോയിലില്ല. ചിലപ്പോൾ 7 മണിക്കായിരിക്കും ഞാൻ ആദ്യത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക, പിന്നെ 11 മണിക്കായിരിക്കും. അങ്ങനെയാണ് എനിക്ക് ഒന്നാമത് നമുക്കത് ഓർമ്മയിലില്ല. പല കാര്യങ്ങളും നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പം നമ്മുടെ ക്ലൈമറ്റൊക്കെ മാറി, വെയിലൊക്കെ വന്ന് നമ്മുടെ മുറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ അനിയൻ്റെ കൂടെ മോൻ ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ എപ്പോഴും അകത്തി ആണല്ലോ കളിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവന് കുറച്ച് ഫ്രീ ആയിട്ട് കളിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പുറത്തൊക്കെ പോകാനുണ്ട്, അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാം കേട്ടോ. അങ്ങനെ മോൻ അവിടെ നിന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൻ്റെ ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ വീഡിയോ എടുക്കുകയാണ്. പിന്നെ എനിക്ക് പല പ്രാവശ്യം തോന്നാറുണ്ട് വീഡിയോ ഒന്നും ചെയ്യേണ്ട, വ്യൂസൊന്നും ഇല്ല അങ്ങനെയെന്ന്. പക്ഷേ എന്നാലും അങ്ങനെ ഞാൻ ഗ്യാപ്പ് എടുക്കും, പക്ഷേ എന്നാലും എനിക്ക് പിന്നെയും ചെയ്യാൻ തോന്നും. കാരണം എനിക്കിങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അത് വീണ്ടും ചെയ്യും. അങ്ങനെ പിന്നെ ഇതിൽ ഞാൻ ഇല്ലേ ഫുഡ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എനിക്കത്ര പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ അതിനുശേഷം മോന് ഭക്ഷണം കൊടുത്തു. ഒരു വിശേഷ ദിവസം ഇലയിൽ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അന്നത്തെ ദിവസം ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ഇലയിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഇലയിലായിരുന്നു കൊടുത്തത്. അപ്പോൾ അതിൽ മാറ്റി വെച്ചിട്ട് കണ്ടോ കഷ്ണമൊക്കെ ആയിട്ട് കറിയൊക്കെ. അവന് അങ്ങനെയായിരുന്നു ഞാൻ ആദ്യം കൊടുത്തത്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കത് വേണ്ടെന്ന് പറഞ്ഞ് തൈരും ചോറും മതി പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഇലയുടെ അപ്പുറത്താക്കിയിട്ട് കൊടുത്തു. അതെന്തൊക്കെയോ നുള്ളിപ്പറക്കി തിന്ന് എഴുന്നേറ്റ് പോവും, പപ്പടം കണ്ടാൽ പിന്നെ പപ്പടം മാത്രമാണ് കഴിക്കുക. എന്തോ ഭാഗ്യത്തിന് ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരത്തെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്ന കാര്യം. അങ്ങനെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഒരു 3:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഞാനും അമ്മയും മോനും കൂടിയിട്ട് ഒന്ന് ടൗണിലോട്ട് പോയി. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ ആ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, കാരണം പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സ് പിന്നെ കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസൊക്കെയാണ് വാങ്ങാനുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ നമുക്ക് കുറച്ച് നടക്കണം. അപ്പം നമുക്ക് മുന്നൊന്നും ഓട്ടോ കിട്ടും, പക്ഷേ ചില സമയത്ത് കിട്ടില്ല. അപ്പം നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നിട്ട് ബാക്കിൽ നിന്ന് വരാണെങ്കിലും നമുക്ക് കയറാം, വേറെ റോഡിൽ നിന്ന് വരാണെങ്കിലും കയറാൻ പറ്റും.
അപ്പം അങ്ങനെ നമ്മൾ നടക്കുകയാണ്. അപ്പം മോനാണെങ്കിൽ നല്ല ഉഷാറിൽ കൈയൊക്കെ വിട്ടിട്ടാണ് നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് വാങ്ങാനുണ്ട്. ഇതൊരു ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന കടയാണ്. അപ്പം നമുക്ക് അകത്ത് കയറി എടുക്കാനൊന്നും പറ്റില്ല, നമുക്ക് വേണ്ട സാധനങ്ങൾ ചോദിച്ചിട്ട് എടുക്കാൻ പറ്റും. പിന്നെ മോന് കുറച്ച് ചെരുപ്പ് അങ്ങനത്തെ ടോയ്സ് കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായി. അപ്പം എനിക്കങ്ങനെ ഞാൻ ഇങ്ങനെ എല്ലായിടത്തും പോയി വീഡിയോ എടുക്കാനൊരു മടിയുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവസാനം എടുത്തു. പിന്നെ ടോയ് അങ്ങനെ എടുത്തിട്ടില്ല, കാരണം ഒരുവിധം ടോയ്സെല്ലാം നമ്മുടെ കയ്യിലുള്ള സെയിം ടൈപ്പ് ടോയ്സാണ് അവിടെയുള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ സ്റ്റുഡിയോയിൽ പോയി. അവിടെ പുതിയൊരു സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പോയതായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു കളക്ഷൻ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ച് മസാല ദോശയും ചായ ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. സ്റ്റുഡിയോ എന്നല്ല കേട്ടോ, വേറൊരു കടയിൽ നിന്ന് ഇറങ്ങി. അപ്പം അത് തന്നെ എടുക്കിട്ടില്ല, കാരണം പെട്ടെന്നായിരുന്നു കഴിച്ച് കഴിയാനാകുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ച് കുറച്ചധികം കാര്യം എൻലോഡ് ചെയ്യാം കേട്ടോ. കുറേ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ എന്തോ പറ്റിയിട്ടില്ല. അപ്പം നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം കേട്ടോ. താങ്ക് യു.